ഹായ് ഫ്രണ്ട്സ്, കെ എസ് മെന്റർ അവതരിപ്പിക്കുന്ന ടോപ്പിക് ഡിസ്കഷൻ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്കണോമി ആൻഡ് പ്ലാനിങ്ങിലെ വൺ ഓഫ് ദ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കായ ജി എസ് ടി ആണ്, ദാറ്റ് ഈസ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. സോ ഇനി വരുന്ന കെ എസിൻ്റെ മെയിൻസ് എക്സാമിനും അതുപോലെ എൽ ഡി സി ഉൾപ്പെടെയുള്ള മറ്റ് പി എസ് സി എക്സാമുകൾക്കും ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു ഏരിയ ആണ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. സോ ഇന്ന് നമ്മൾ ജി എസ് ടിയെ പറ്റി കുറച്ച് സമയം കൊണ്ട് പരമാവധി കവർ ചെയ്യാനാണ് ശ്രമിക്കുന്നത്. സോ ആദ്യം തന്നെ ഡിസ്കഷനിലേക്ക് കടക്കാം. സോ വാട്ട് ഈസ് ജി എസ് ടി? ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് അഥവാ ചരക്ക് സേവന നികുതി. ജി എസ് ടി ഇസ് എ മൾട്ടി സ്റ്റേജ് കോംപ്രിഹെൻസീവ് ഇൻഡയറക്ട് ടാക്സ് ഓൺ മാനുഫാക്ചർ, സെയിൽ ആൻഡ് കൺസംഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ത്രൂഔട്ട് ഇന്ത്യ എന്ന് പറയും. സോ ജി എസ് ടി ഒരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഇൻഡയറക്ട് ടാക്സ് ആണ്. കോംപ്രിഹെൻസീവ് എന്ന് പറയാൻ കാരണം ഒരു പ്രൊഡക്റ്റിൻ്റെ എൻ്റെ ലൈഫ് സൈക്കിളിലും, അതായത് മാനുഫാക്ചർ, സെയില്, കൺസെപ്ഷൻ പോലുള്ള എൻ്റെ ലൈഫ് സൈക്കിളിലും അപ്ലൈ ചെയ്യുന്ന ഒരു സിംഗിൾ ടാക്സ് ആണ് ജി എസ് ടി എന്ന് പറയുന്നത്. സോ എന്തുകൊണ്ട് ജി എസ് ടി ഒരു ഇൻഡയറക്ട് ടാക്സ് ആയി അഥവാ പരോക്ഷ നികുതിയായി? സോ ടാക്സുകളെ രണ്ടായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് ഡയറക്റ്റ് ടാക്സ്, മറ്റൊന്ന് ഇൻഡയറക്റ്റ് ടാക്സ്. സോ ഡയറക്റ്റ് ടാക്സ് മീൻസ് പ്രത്യക്ഷ നികുതി. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇൻകം ടാക്സ്. ഇൻഡയറക്റ്റ് ടാക്സ് പറയുകയാണെങ്കിൽ പരോക്ഷ നികുതി. എക്സാമ്പിൾ ജി എസ് ടി പറയാം. സോ എന്താണ് ഡയറക്റ്റ് ടാക്സും ഇൻഡയറക്റ്റ് ടാക്സും തമ്മിലുള്ള വ്യത്യാസം? ഇൻ ദ കേസ് ഓഫ് ഡയറക്റ്റ് ടാക്സ്, പോയിന്റ് ഓഫ് ഇൻസിഡൻസ് ആൻഡ് പോയിന്റ് ഓഫ് ഇമ്പാക്ട് ലൈ ഓൺ ദ സെയിം പേഴ്സൺ എന്ന് പറയുന്നത്. സോ എന്താണ് ഇമ്പാക്റ്റും ഇൻസിഡൻസും പറഞ്ഞാൽ? ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ നിന്നാണോ ഗവൺമെൻറ് ടാക്സ് കളക്ട് ചെയ്യുന്നത്, അതാണ് പോയിന്റ് ഓഫ് ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്. ഇനി ഇൻസിഡൻസ് പറഞ്ഞാലോ, ആർക്കാണ് ആ ടാക്സ് ബർഡൻ ഫൈനലി ഫീൽ ചെയ്യുന്നത്? ഓക്കെ, ആർക്കാണ് ആ ടാക്സ് ബർഡൻ ഫൈനലി ഫീൽ ചെയ്യുന്നത്? അതുവഴി അയാൾക്ക് തൻ്റെ ടാക്സ് ബർഡൻ മറ്റൊരാളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റാത്തത്, അതാണ് പോയിന്റ് ഓഫ് ഇൻസിഡൻസ് പറയുന്നത്. ഇൻ ദ കേസ് ഓഫ് ഡയറക്റ്റ് ടാക്സ്, പ്രത്യക്ഷ നികുതിയിൽ പോയിന്റ് ഓഫ് ഇമ്പാക്റ്റും പോയിന്റ് ഓഫ് ഇൻസിഡൻസും ഒരേ വ്യക്തിയിലായിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇൻകം ടാക്സിൽ എൻ്റെ ഇൻകത്തിന് മേലെ ഞാൻ തന്നെയാണ് ടാക്സ് കൊടുക്കേണ്ടത്. എൻ്റെ ഇൻകം ടാക്സ് എനിക്ക് വേറൊരാളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റില്ല. സോ ഗവൺമെൻറ് ടാക്സ് കളക്ട് ചെയ്യുന്നത് എൻ്റെ അടുത്ത് നിന്നാണ്, ആ ടാക്സ് ബർഡൻ ഫൈനലി ഫീൽ ചെയ്യുന്നതും എനിക്കാണ്. സോ പോയിന്റ് ഓഫ് ഇമ്പാക്റ്റും പോയിന്റ് ഓഫ് ഇൻസിഡൻസും ഒരേ വ്യക്തിയിലായി. നേരെ മറിച്ച്, ഇൻ ദ കേസ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സ്, പോയിന്റ് ഓഫ് ഇമ്പാക്റ്റും പോയിന്റ് ഓഫ് ഇൻസിഡൻസും രണ്ട് വ്യക്തികളിലായിരിക്കും. ഫോർ എക്സാമ്പിൾ, നമ്മൾ കടയിൽ പോയി സാധനം വാങ്ങുന്നു. വാങ്ങുമ്പോൾ ഗവൺമെൻറ് ടാക്സ് കളക്ട് ചെയ്യുന്നത് റീറ്റെയിലറുടെ കയ്യിൽ നിന്നാണ്. ഓക്കെ, റീറ്റെയിൽ ഷോപ്പിൽ നിന്നാണ് ഗവൺമെൻറ് ടാക്സ് കളക്ട് ചെയ്യുന്നത്. പക്ഷേ ആ ടാക്സ് പേ ചെയ്യുന്ന ആരാണ്, അല്ലെങ്കിൽ ആ ടാക്സിൻ്റെ ബർഡൻ ഫൈനലി ഫീൽ ചെയ്യുന്ന ആർക്കാണ്? കൺസ്യൂമറിനാണ്, അല്ലേ? സോ ഇൻ ദ കേസ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സ്, പോയിന്റ് ഓഫ് ഇമ്പാക്റ്റും ആൻഡ് പോയിന്റ് ഓഫ് ഇൻസിഡൻസും രണ്ടും രണ്ട് വ്യക്തികളിലായിരിക്കും. അതുകൊണ്ട് തന്നെ ജി എസ് ടി ഒരു ഇൻഡയറക്റ്റ് ടാക്സ് ആണ്. സോ വി ഒ എക്സാം ഉണ്ടല്ലോ, പി എസ് സി നടത്തിയ വി ഇ ഒ എക്സാം, വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ, അതിലെല്ലാം പ്രത്യക്ഷ നികുതി പരോക്ഷ നികുതിയെ പറ്റിയൊക്കെ ചോദ്യങ്ങളുണ്ടായിരുന്നു. സോ ഒരു ചോദ്യം, പ്രത്യക്ഷ നികുതിയുടെ മറ്റ് എക്സാമ്പിളുകൾ ഉത്തരം അറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക. അതുപോലെ പരോക്ഷ നികുതി ഇൻഡയറക്റ്റ് ടാക്സിൻ്റെ മറ്റ് എക്സാമ്പിളുകൾ ഉത്തരം അറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക. സോ നമുക്കറിയാം, 2017 ജൂലൈ 1st നൂറ്റിയൊന്നാമത്തെ ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് ജി എസ് ടി ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ഇതിനുവേണ്ടി അവതരിപ്പിച്ച ബില്ലിൻ നമ്പർ എത്ര? 122. സോ ഭരണഘടനാ ഭേദഗതി 101, ഭരണഘടനാ ഭേദഗതി ബില്ല് 122. സോ ചോദ്യം വരാൻ സാധ്യതയുള്ള ഏരിയയാണ്. ഭരണഘടനാ ഭേദഗതിയും ചോദിക്കാം, അതുപോലെ ഭരണഘടനാ ഭേദഗതി ചെയ്ത ബില്ലും ചോദിക്കാം. ഇതുകൂടാതെ
മറ്റ് പി എസ് സി എക്സാമുകളിൽ കണ്ടുവരുന്നൊരു ചോദ്യമാണ്, എന്നാണ് ജി എസ് ടി ലോകസഭ പാസ്സാക്കിയത്, അതുപോലെ എന്നാണ് ജി എസ് ടി രാജ്യസഭ പാസ്സാക്കിയത്, അല്ലെങ്കിൽ എന്നാണ് പ്രസിഡന്റ് ജി എസ് ടി ബില്ല് ഒപ്പിട്ടത്. ജി എസ് ടിയുടെ ടൈം ലൈൻ നോക്കിക്കഴിഞ്ഞാൽ മെയ് 6, 2015 ലോകസഭ ജി എസ് ടി കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് ബില്ല് പാസ്സാക്കി. അതുകഴിഞ്ഞ് ഇത് രാജ്യസഭയ്ക്ക് അയച്ചു. രാജ്യസഭ ഇതൊരു സെലക്ട് കമ്മിറ്റിക്ക് അയക്കുകയും അതിൻ്റെ റിപ്പോർട്ട് പ്രകാരം ചില ഭേദഗതി വരുത്തുകയും ചെയ്തു. അങ്ങനെ 3 ഓഗസ്റ്റ് 2016 രാജ്യസഭ ജി എസ് ടി കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് ബില്ല് പാസ്സാക്കി. അത് കഴിഞ്ഞ് ഈ ഭേദഗതി ചെയ്യപ്പെട്ട രാജ്യസഭ പാസ്സാക്കിയ ബില്ല് തിരിച്ച് ലോകസഭയുടെ അംഗീകാരത്തിന് വേണ്ടി അയക്കുകയും ലോകസഭ 8 ഓഗസ്റ്റ് 2016 പാസ്സാക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ് 8 സെപ്റ്റംബർ 2016 പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ജി എസ് ടി അമെൻമെൻറ്റ് ബില്ല് സൈൻ ചെയ്യുന്നത്. സോ ഈ ഒരു ടൈം ലൈൻ നമ്മൾ അറിഞ്ഞിരിക്കുക. ജി എസ് ടി ഇന്ത്യയിൽ 2017 ജൂലൈ 1 ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ ജി എസ് ടി സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും ലെവി ചെയ്ത ധാരാളം ടാക്സുകൾ സബ്സ്യൂം ചെയ്തിരുന്നു. സോ സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും നേരത്തെ പ്രയർ ടു ജി എസ് ടി കളക്ട് ചെയ്ത പല ടാക്സുകളും സബ്സ്യൂം ചെയ്തു. അതുവഴി ഇന്ത്യയെ ഒരു വൺ നേഷൻ വൺ ടാക്സ് വൺ മാർക്കറ്റ് എന്ന ആപ്തവാക്യത്തിലേക്ക് എത്തിക്കാൻ ജി എസ് ടി ശ്രമിക്കുന്നുണ്ട്. ഏതൊക്കെ ടാക്സുകളാണ് ജി എസ് ടിയിലേക്ക് സബ്സ്യൂം ചെയ്യപ്പെട്ടതെന്ന് നോക്കാം. സെൻട്രൽ ടാക്സ് എടുക്കുവാണെങ്കിൽ സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടി ഉണ്ട്, ഡ്യൂട്ടീസ് ഓഫ് എക്സൈസ് ദാറ്റ് ഈസ് മെഡിസിൻസ് ആൻഡ് ടോയ്ലറ്റ് പ്രിപ്പറേഷൻസ്, അഡീഷണൽ ഡ്യൂട്ടീസ് ഓഫ് എക്സൈസ്, അതുപോലെ അഡീഷണൽ ഡ്യൂട്ടി ഓഫ് കസ്റ്റംസ്, സ്പെഷ്യൽ അഡീഷണൽ ഡ്യൂട്ടി ഓഫ് കസ്റ്റംസ്, സർവീസ് ടാക്സ്, സെസസ് ആൻഡ് സർചാർജസ് റിലേറ്റഡ് ടു സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഇനി സ്റ്റേറ്റ് ടാക്സ് നോക്കിക്കഴിഞ്ഞാൽ സ്റ്റേറ്റ് വാറ്റ്, സി എസ് ടി, അതുപോലെ പർച്ചേസ് ടാക്സ്, ലക്ഷറി ടാക്സ്, എൻട്രി ടാക്സ് ഓർ ഒക്ട്രോയ്, പിന്നെ അതുപോലെ എൻ്റർടൈൻമെൻറ്റ് ടാക്സ് അതർ ദാൻ ദോസ് ലെവീഡ് ബൈ ലോക്കൽ ബോഡീസ്, അതുപോലെ ടാക്സ് ഓൺ അഡ്വർടൈസ്മെൻറ്റ്സ്, ടാക്സ് ഓൺ ലോട്ടറീസ്, സ്റ്റേറ്റ് സെസസ് ആൻഡ് സർചാർജ് എന്നിങ്ങനെ 15 ടാക്സുകളാണ് ജി എസ് ടിയിലേക്ക് സബ്സ്റ്റ്യൂം ചെയ്യപ്പെട്ടത്. അങ്ങനെ വൺ നേഷൻ വൺ ടാക്സ് എന്നൊരു തിയറിയിലേക്ക് എത്തിക്കാനായി ജി എസ് ടി ശ്രമിച്ചു. പക്ഷേ ചില ഐറ്റംസ് ജി എസ് ടിയുടെ പെർവ്യൂവിൽ വന്നില്ല. ഏതൊക്കെയായിരുന്നു ഐറ്റംസ് നോക്കുവാണെങ്കിൽ, പെട്രോളിയം ക്രൂഡ്, ഹൈ സ്പീഡ് ഡീസൽ, മോട്ടോർ സ്പിരിറ്റ്, നാച്ചുറൽ ഗ്യാസ്, ഏവിയേഷൻ ടർബൈൻ ഫ്യൂയൽ, ആൽക്കഹോൾ ഫോർ ഹ്യൂമൻ കൺസംപ്ഷൻ, ഇവയെല്ലാം ജി എസ് ടിയുടെ പുറത്താണ് നിൽക്കുന്നത്. സോ ദീസ് ഐറ്റംസ് ആർ ഔട്ട്സൈഡ് ദ പെർവ്യൂ ഓഫ് ജി എസ് ടി. ഇനി എന്തൊക്കെയാണ് നമ്മൾ ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത ജി എസ് ടിയുടെ കോമ്പണൻസ് നോക്കാം. വാട്ട് ആർ ദ കോമ്പണൻസ് ഓഫ് ജി എസ് ടി? 3 ടാക്സുകളാണ് ജി എസ് ടി പ്രകാരം ഇന്ത്യയിൽ കളക്ട് ചെയ്യുന്നത്. 1 CGST, മറ്റൊന്ന് SGST, മറ്റൊന്ന് IGST. സോ CGST കളക്ട് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെൻറ് ആണ് ഫോർ ഇൻട്രാ സ്റ്റേറ്റ് സെയിൽ. അതായത് ഒരു സ്റ്റേറ്റിനുള്ളിൽ നടക്കുന്ന സെയിലുകളിൽ, കച്ചവടത്തിൽ സെൻട്രൽ ഗവൺമെൻറ് ഇടുന്ന ടാക്സ് ആണ് CGST അഥവാ സെൻട്രൽ GST. ഇനി SGST എന്ന് പറഞ്ഞാൽ കളക്റ്റഡ് ബൈ സ്റ്റേറ്റ് ഗവൺമെൻറ് ആണ് ഫോർ ഇൻട്രാ സ്റ്റേറ്റ് സെയിൽ. ഒരു സ്റ്റേറ്റിനുള്ളിൽ നടക്കുന്ന സെയിലിന് സ്റ്റേറ്റ് ഗവൺമെൻറ് കളക്ട് ചെയ്യുന്ന ടാക്സ് ആണ് സ്റ്റേറ്റ് GST അഥവാ SGST. മറ്റൊന്ന് IGST ആണ് അഥവാ ഇൻറ്റഗ്രേറ്റഡ് GST. ഇത് കളക്ട് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെൻറ് ആണ് ഫോർ ഇൻ്റർ സ്റ്റേറ്റ് സെയിലാണ്. ഇൻ്റർ സ്റ്റേറ്റ് സെയിൽ എന്ന് പറഞ്ഞാൽ ബിറ്റ്വീൻ 2 സ്റ്റേറ്റ്സ്. ഉദാഹരണം, കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് ഒരു ചരക്ക് കൊണ്ടുപോവുകയാണ്. ആ ചരക്കിന് മേലെ ചുമത്തുന്ന ടാക്സ് ആണ് IGST അഥവാ ഇൻറ്റഗ്രേറ്റഡ് GST. ഇറ്റ് ഈസ് റഫ്ലി ഈക്വൽ ടു CGST ആൻഡ് SGST എന്നാണ് പറയുന്നത്. ഇത് കൂടാതെ മറ്റൊരു കോമ്പണൻറ്റും GST. എന്താണത്? കോമ്പൻസേഷൻ ടു സ്റ്റേറ്റ്സ്. അതായത് 2017 ജി എസ് ടി ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് നേരത്തെ ഉണ്ടായിരുന്ന ഫിനാൻഷ്യൽ പവർ കുറഞ്ഞു. കാരണം സ്റ്റേറ്റ് ഗവൺമെൻറ് നേരത്തെ ലെവി ചെയ്ത പല ടാക്സുകളും GST
മെർജ് ചെയ്യപ്പെട്ടു. അങ്ങനെ ചെയ്തപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾക്ക് എന്നേക്കുമായി റവന്യൂ സോഴ്സ് നഷ്ടപ്പെട്ടു. ഈ കുറവ് അല്ലെങ്കിൽ ഈ റവന്യൂ ഉണ്ടായ നഷ്ടം അത് കുറയ്ക്കാനായി ഒരു കോമ്പൻസേഷൻ സ്കീം സെൻട്രൽ ഗവൺമെൻറ് അവലംബിച്ചു. 2017 മുതൽ 5 വർഷത്തേക്കാണ് ഈ കോമ്പൻസേഷൻ സ്കീം സെൻട്രൽ ഗവൺമെൻറ് നടത്തുന്നത്. സോ ഇതും GST ഒരു കോമ്പണൻ്റ് ആണ്. സോ നമുക്ക് ഈ വാർത്തയിൽ ഇടയ്ക്കിടയ്ക്ക് കേൾക്കാറുണ്ട്, നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾക്ക് സെൻട്രൽ ഗവൺമെൻറ് ഈ കോമ്പൻസേഷൻ്റെ എമൗണ്ട് കൊടുത്തിട്ടില്ല, അത് പെൻഡിങ് ആണ്. ഉദാഹരണം കേരളത്തിൽ തന്നെ ഏകദേശം 5000 കോടിയോളം രൂപ GST കോമ്പൻസേഷൻ വഴി കിട്ടാനായിട്ടുണ്ടെന്നാണ് നമ്മുടെ ധനമന്ത്രി പറയുന്നത്. സോ ഇതുപോലെ മറ്റു സംസ്ഥാനങ്ങൾക്കും ഇതുപോലെ കോമ്പൻസേഷൻ സ്കീം പ്രകാരമുള്ള എമൗണ്ട് സെൻട്രൽ ഗവൺമെൻറ് ഡിലേ ആവുന്നുണ്ട്. അടുത്തത് നമ്മൾ നോക്കുന്നത് ഡ്യുവൽ സ്ട്രക്ചർ ഓഫ് GST ആണ്. സോ ഇന്ത്യ അഡോപ്റ്റ് ചെയ്ത GST മോഡൽ കാനഡയിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ GST 2 പാർട്ടാണുള്ളത്. ഏതൊക്കെയാണ്? CGST ഉണ്ട്, അതുപോലെ SGST ഉണ്ട്. സോ നമ്മൾ കേരളത്തിൽ ഒരു കടയിൽ പോയി സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ 2 ഡിവിഷനായിട്ട് നമുക്ക് ടാക്സ് കാണാം, ഇല്ലേ? CGST SGST എന്നിങ്ങനെ പറഞ്ഞ് 2 പാർട്ടായിട്ട് നമുക്ക് ടാക്സ് ഡിവിഷൻ കാണാൻ പറ്റും. ഇതിനെയാണ് ഡ്യുവൽ സ്ട്രക്ചർ ഓഫ് GST എന്ന് പറയുന്നത്. സോ CGST കമ്പണൻറ്റ് അഥവാ സെൻട്രൽ GST കമ്പണൻറ്റ് സ്റ്റേറ്റ് ഗവൺമെൻറ് ലെവി ചെയ്യുന്നതും അതുപോലെ SGST കമ്പണൻറ്റ് അത് കളക്ട് ചെയ്യുന്ന ആരാ? സ്റ്റേറ്റ് ഗവൺമെൻറ്റുമാണ്. ഈ പറഞ്ഞ ഡ്യുവൽ സ്ട്രക്ചർ ഓഫ് GST ഈസ് സീൻ ആസ് എ ബൂസ്റ്റ് ടു ഫിസ്ക്കൽ ഫെഡറലിസം ആണ്. സോ ഫിസ്ക്കൽ ഫെഡറലിസത്തിൻ്റെ ഒരു ബൂസ്റ്റായിട്ടാണ് ഈ പറഞ്ഞ ഡ്യുവൽ സ്ട്രക്ചർ ഓഫ് GST എല്ലാവരും കാണുന്നത്. കാരണം പണ്ട് കാലത്ത് പ്രൊഡക്ഷനെ ടാക്സ് ചെയ്യാനായിട്ട്, അതായത് ഒരു സ്ഥലത്ത് പ്രൊഡക്ഷൻ നടക്കുമ്പോൾ പ്രൊഡക്ഷനെ ടാക്സ് ചെയ്തിരുന്നത് സെൻട്രൽ ഗവൺമെൻറ് മാത്രമായിരുന്നു. സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾക്ക് സെയിൽ ചെയ്യുമ്പോഴാണ് ടാക്സ് ചെയ്യാൻ അധികാരമുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ എക്സൈസ് ഡ്യൂട്ടി കളക്ട് ചെയ്തത് സെൻട്രൽ ഗവൺമെൻറ്റും അതുപോലെ വാറ്റ് ഓർ സെയിൽസ് ടാക്സ് കളക്ട് ചെയ്തത് സ്റ്റേറ്റ് ഗവൺമെൻറ്റുമായിരുന്നു. പക്ഷേ GST വന്നപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾക്കും പ്രൊഡക്ഷനെയും ടാക്സ് ചെയ്യാൻ അധികാരം കൊടുക്കുകയാണ്. സോ പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, സെയിൽ എല്ലാ തരത്തിലും സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾക്കും ഒരു റോള് GST വരുന്നുണ്ട്. സോ GST ഈസ് സീൻ ആസ് എ ബൂസ്റ്റ് ടു ഫിസിക്കൽ ഫെഡറലിസം. അടുത്ത് നമ്മൾ നോക്കുന്നത് ഹൗ ദ ട്രാൻസാക്ഷൻസ് ഇൻ ഇൻട്രാസ്റ്റേറ്റ് സെയിൽ ആൻഡ് ഇൻ്റർസ്റ്റേറ്റ് സെയിൽ ആർ ടാക്സ്ഡ് ബിഫോർ GST ആൻഡ് ആഫ്റ്റർ GST എന്നാണ്. സോ GST മുമ്പും GST ശേഷവും ഇൻട്രാസ്റ്റേറ്റ് സെയിലിനും അതുപോലെ ഇൻ്റർസ്റ്റേറ്റ് സെയിലിലും എങ്ങനെയാണ് ടാക്സ് ചെയ്യപ്പെടുന്നതെന്നാണ്. സോ ബിഫോർ GST ഒരു ഇൻട്രാസ്റ്റേറ്റ് സെയിലിൽ 2 ടാക്സുകളാണ് ചുമത്തിയിരുന്നത്. ഒന്ന് സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടി ഓർ സർവീസ് ടാക്സ്, മറ്റൊന്ന് വാല്യൂ ആഡഡ് ടാക്സ്. ഇതിൽ സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടി പ്രൊഡക്ഷൻ നടക്കുമ്പോഴാണ് ചുമത്തിയിരുന്നത്, അത് സെൻട്രൽ ഗവൺമെൻറ് ആണ് കളക്ട് ചെയ്യുന്നത്. ഇനി വരുന്ന വാല്യൂ ആഡഡ് ടാക്സ്, അത് സ്റ്റേറ്റ് ഗവൺമെൻറ് ആണ് ലെവി ചെയ്തിരുന്നത്. പക്ഷേ ആഫ്റ്റർ GST ശേഷം എന്ത് ചെയ്യപ്പെട്ടു? ഈ പറഞ്ഞ വാല്യൂ ആഡഡ് ടാക്സും എക്സൈസ് ഡ്യൂട്ടിയും സർവീസ് ടാക്സും എല്ലാം GST മെർജ് ചെയ്യപ്പെട്ടു. അതുകൊണ്ട് തന്നെ ആഫ്റ്റർ GST 2 കോമ്പണൻസ് ആയ CGST SGST മാത്രമാണ് ലെവി ചെയ്യുന്നത്. സോ നേരത്തെ ഉണ്ടായിരുന്ന ടാക്സ് റെജീമിൽ നിന്ന് നോക്കുവാണെങ്കിൽ CGST ആൻഡ് SGST കമ്പണൻറ്റ് മാത്രമാണ് ഇൻട്രാസ്റ്റേറ്റ് സെയിലിൽ നടക്കുന്നത്. മറ്റൊന്ന് ഇൻ്റർസ്റ്റേറ്റ് സെയിലാണെങ്കിലോ? എക്സാമ്പിൾ എടുക്കാം, കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് ഒരു ഗുഡ് കൊണ്ടുപോവാണ്. സോ കേരളത്തിൽ പ്രൊഡക്ഷൻ നടക്കുമ്പോൾ എക്സൈസ് ഡ്യൂട്ടി വരും, അതുപോലെ ഇൻ്റർസ്റ്റേറ്റ് സെയിൽ ആയതുകൊണ്ട് സെൻട്രൽ സെയിൽസ് ടാക്സ് വരും. അതുകൂടാതെ തമിഴ്നാട്ടിൽ കൊണ്ടുപോയി ഈ സാധനം വിൽക്കുവാണെങ്കിൽ അവിടെ എന്ത് വരും? തമിഴ്നാട് ഗവൺമെൻറ് ചുമത്തുന്ന വാല്യൂ ആഡഡ് ടാക്സും വരും. സോ ഇതായിരുന്നു ബിഫോർ GST ഒരു ഇൻ്റർസ്റ്റേറ്റ് സെയിലിൽ ഉണ്ടായിരുന്നത്. പക്ഷേ ആഫ്റ്റർ GST എന്ത് പറ്റി? ഈ ടാക്സുകളെല്ലാം സബ്സ്യൂം ചെയ്യപ്പെട്ടു GST. അങ്ങനെ IGST മാത്രമാണ് ഇൻ്റർസ്റ്റേറ്റ് സെയിലിൽ ഇപ്പോൾ ചുമത്തുന്നത്. നമുക്കിനി സം ഓഫ് ദ ഫീച്ചേഴ്സ് ഓഫ് GST ഐഡന്റിഫൈ ചെയ്യാം. സോ ഫസ്റ്റ് ഫീച്ചറായി പറയുന്നത് GST ഇസ് എ
ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സ് എന്നാണ്. എന്തുകൊണ്ടാണ് ജി എസ് ടി ഒരു ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സ് ആവുന്നത്? ബിഫോർ ജി എസ് ടി ഒരു ഇൻറ്റർസ്റ്റേറ്റ് ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ, ഉദാഹരണം കേരളത്തിൽ നിന്ന് തമിഴ്നാടിലേക്ക് ഒരു ട്രേഡ് നടക്കുകയാണെങ്കിൽ, സെൻട്രൽ ഗവൺമെൻറ് ഈ ട്രാൻസാക്ഷന് മേലെ സെൻട്രൽ സെയിൽസ് ടാക്സ് ചുമത്തിയിരുന്നു. ഈ സെൻട്രൽ സെയിൽസ് ടാക്സ് കളക്ട് ചെയ്യുന്നതും ലെവി ചെയ്യുന്നതും സെൻട്രൽ ഗവൺമെൻറ് ആണ്. പക്ഷേ ഈ സെൻട്രൽ സെയിൽസ് ടാക്സിൻ്റെ ഒരു ഷെയർ ഒറിജിൻ സ്റ്റേറ്റിന് കിട്ടുമായിരുന്നു, അല്ലെങ്കിൽ പ്രൊഡ്യൂസിംഗ് സ്റ്റേറ്റിന് കിട്ടുമായിരുന്നു. കേരളത്തിൽ നിന്നാണ് തമിഴ്നാട്ടിലേക്ക് ട്രേഡ് നടന്നത്, അതുകൊണ്ട് തന്നെ കേരളത്തിന് സെൻട്രൽ സെയിൽസ് ടാക്സിൻ്റെ ഒരു ഷെയർ കിട്ടുമായിരുന്നു. പക്ഷേ ആഫ്റ്റർ ദ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ജി എസ് ടി, ജി എസ് ടി ഇസ് എ ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സ് ആണ് ഓർ കൺസംപ്ഷൻ ബേസ്ഡ് ടാക്സ് ആണ്. എവിടേക്കാണോ ഈ ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏത് സ്റ്റേറ്റിലേക്കാണ് ഈ ഗുഡ്സ് കൺസ്യൂം ചെയ്യപ്പെടുന്നത്, ആ സ്റ്റേറ്റിനാണ് ഐ ജി എസ് ടിയുടെ, സെൻട്രൽ ഗവൺമെൻറ് ലഭിച്ചു ചെയ്യുന്ന ഇൻറ്റഗ്രേറ്റഡ് ജി എസ് ടിയുടെ ഷെയർ ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് ഒരു ട്രേഡ് നടക്കുന്നു, ഈ സമയത്ത് സെൻട്രൽ ഗവൺമെൻറ് ഐ ജി എസ് ടി ലഭിച്ചു ചെയ്യുന്നതും, ഈ ഐ ജി എസ് ടിയുടെ ഒരു ഷെയർ ലഭിക്കുന്നു പോകുന്നത് തമിഴ്നാടിനാണ്, നേരത്തെ ആയിരുന്നെങ്കിൽ കേരളത്തിനാണ്. അതുകൊണ്ട് തന്നെ പ്രൊഡ്യൂസിംഗ് സ്റ്റേറ്റുകൾക്ക് ജി എസ് ടി വന്ന ശേഷം റവന്യൂ കുറയാൻ കാരണമാകാം. അതുപോലെ കൺസ്യൂമർ സ്റ്റേറ്റ്, കേരളം പോലുള്ള കൺസ്യൂമർ സ്റ്റേറ്റുകൾക്ക് ജി എസ് ടി വരുമ്പോൾ മെച്ചമുണ്ടാവുമെന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത്. ഇതാണ് ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഫീച്ചർ ഈസ് ജി എസ് ടി എലിമിനേറ്റഡ് ദ കാസ്കേഡിംഗ് എഫക്റ്റ് ഓഫ് ടാക്സേഷൻ ഓർ ടാക്സ് ഓൺ ടാക്സ് എന്ന കാസ്കേഡിംഗ് എഫക്റ്റ് ജി എസ് ടി വന്നപ്പോൾ എലിമിനേറ്റ് ചെയ്യപ്പെട്ടു. കാരണം ബിഫോർ ജി എസ് ടി ദർ ആർ ന്യൂമറസ് ടാക്സസ് ഉണ്ടായിരുന്നു. സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും ലെവി ചെയ്യുന്ന ന്യൂമറസ് ടാക്സുകൾ ഉണ്ടായിരുന്നു. ബട്ട് ആഫ്റ്റർ ദ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ജി എസ് ടി, ദോസ് ടാക്സസ് വിച്ച് ആർ ലെവിഡ് ബൈ സെൻട്രൽ ഗവൺമെൻറ് ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ് ആർ സബ്സ്യൂംഡ് അണ്ടർ ജി എസ് ടി. ഏകദേശം 15-16 ടാക്സുകൾ ജി എസ് ടിയിലേക്ക് മെർജ് ചെയ്യപ്പെട്ടു. അങ്ങനെ വന്നപ്പോൾ മൾട്ടിപ്ലിസിറ്റി ഓഫ് ടാക്സ് ഇല്ലാണ്ടായി. ഇത് കൂടാതെ വാല്യൂ അഡിഷൻ മാത്രമാണ് ജി എസ് ടി ടാക്സ് ചെയ്യപ്പെട്ടത്. ഒരു പ്രൊഡക്റ്റ് സൈക്കിളിൽ വാല്യൂ അഡിഷൻ സ്റ്റേജിൽ മാത്രമാണ് ജി എസ് ടി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതുവഴി ജി എസ് ടി എന്ത് ചെയ്തു? കാസ്കേഡിംഗ് എഫക്റ്റ് ഓഫ് ടാക്സ് റിഡ്യൂസ് ചെയ്തു. മറ്റൊന്ന് പറയുന്നത്, ജി എസ് ടി വന്നപ്പോൾ ഒരു പുതിയ സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു, അതാണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഓർ ഐ ടി സി. എന്താണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്? അതായത് ഒരു ബിസിനസ് ഫേം ഇൻപുട്ട് വാങ്ങിക്കുമ്പോൾ കൊടുത്ത ഇൻപുട്ട് ടാക്സുകൾ ഔട്ട്പുട്ട് വിൽക്കുമ്പോൾ അവർക്ക് ലഭിക്കുന്ന ഔട്ട്പുട്ട് ടാക്സിൽ നിന്ന് അവർക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും. അതാണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. ഇസ് ദ സബ്ട്രാക്ഷൻ ഓഫ് ടാക്സ് മണി എ മാനുഫാക്ചർ ഹ് പെയ്ഡ് ഓൺ ഇൻപുട്സ് ഓൺ ദ ഫൈനൽ ഔട്ട്പുട്ട് ബിൽ. ഇതാണ് എന്ത്? ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്. സോ ഇത് ബിസിനസ്സുകളുടെ ടാക്സ് ലയബിലിറ്റി കുറയ്ക്കുന്നു. ഈ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിന് ഒരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടി നമുക്കൊരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യാം. സോ കൺസിഡർ എ ബിസിനസ് ഫേം, ഇറ്റ് ഈസ് പർച്ചേസിംഗ് സം ഇൻപുട്സ് ആൻഡ് പ്രൊഡ്യൂസിങ് ആൻ ഔട്ട്പുട്ട്. ചില ഇൻപുട്ട് വാങ്ങുന്നുണ്ട്, അല്ലെങ്കിൽ റോ മെറ്റീരിയൽസ് വാങ്ങുന്നുണ്ട്, അതുപോലെ ഒരു ഈ റോ മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ട് ഒരു ഫൈനൽ പ്രൊഡക്റ്റ് നിർമ്മിക്കുന്നുണ്ട്. ഇവർ ഈ ഇൻപുട്ട് വാങ്ങിച്ചപ്പോൾ ചില ടാക്സ് കൊടുത്തിരുന്നു. ഫോർ എക്സാമ്പിൾ, ഐറ്റം 1 വാങ്ങിയപ്പോൾ 50 രൂപയാണ് ടാക്സ് കൊടുത്തത്. അതുപോലെ ഐറ്റം 2 വാങ്ങിയപ്പോൾ 100 രൂപ ടാക്സ് കൊടുത്തു. പിന്നെ ഐറ്റം 3 വാങ്ങിയപ്പോൾ 200 രൂപ ടാക്സ് കൊടുത്തു. സോ ദീസ് ആർ ദ ടാക്സസ് പെയ്ഡ് ബൈ ദ ബിസിനസ് ഫേം ഓൺ പർച്ചേസിംഗ് ദ ഇൻപുട്സ്. ഇൻപുട്സ് വാങ്ങിയപ്പോൾ ബിസിനസ് ഫേം കൊടുത്ത ടാക്സുകളാണ് പറഞ്ഞത്. അത് കഴിഞ്ഞ് ബിസിനസ് ഫേം ഈ ഇൻപുട്ട് ഉപയോഗിച്ചുകൊണ്ട് ഫൈനലി ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നു. ആ പ്രൊഡക്റ്റ് വിൽക്കാൻ പോവുകയാണ്. വിൽക്കുമ്പോൾ ആ പ്രൊഡക്റ്റിന് മേലെ വന്ന ടാക്സ് 550 ആണ്. പക്ഷേ ഈ ബിസിനസ് ഫേം 550 രൂപയും ഗവൺമെൻറ്റിന് ജി എസ് ടി ആയിട്ട് അടയ്ക്കണ്ട. അതിന് പകരം 550-ൽ നിന്ന് ഇൻപുട്ട് വാങ്ങിച്ചപ്പോൾ
എത്ര രൂപയാണോ അവർ ടാക്സ് കൊടുത്തത് ആ ടാക്സ് അവർക്ക് കുറച്ച് ശേഷം ബാക്കി എമൗണ്ട് മാത്രം ഗവൺമെൻറ്റിലേക്ക് അടച്ചാൽ മതി. ഫോർ എക്സാമ്പിൾ 550 നിന്ന് നേരത്തെ കൊടുത്ത ഇൻപുട്ടിന് ടാക്സ് അഥവാ 50 + 100 + 200 വിച്ച് ഈസ് 350 rupees ഡിഡക്റ്റ് ചെയ്ത് 200 രൂപ മാത്രം ഫൈനലി കൺസ്യൂമർ ഗവൺമെൻറ്റിന് GST ആയിട്ട് അടച്ചാൽ മതിയാവും. സോ അങ്ങനെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ആയ 350 രൂപ നമ്മുടെ ബിസിനസ് ഫേമിന് ക്ലെയിം ചെയ്യാൻ പറ്റും. സോ ഇതാണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. സോ ഇതുവഴി GST കാസ്കേഡിംഗ് എഫക്ട് ഓഫ് ടാക്സ് റെഡ്യൂസ് ചെയ്യപ്പെട്ടു. അതുപോലെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യുമ്പോൾ GST അതത് കമ്പനിച്ച നേരെ മാത്രമേ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാൻ പറ്റുകയുള്ളൂ. ഫോർ എക്സാമ്പിൾ CGST ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്യാൻ ബി അവെയ്ഡ് ഒൺലി അഗേൻസ്റ്റ് CGST ലയബിലിറ്റി. അതുപോലെ SGST ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്യാൻ ബി ഒൺലി അവെയ്ഡ് അഗേൻസ്റ്റ് SGST ലയബിലിറ്റി. ക്രോസ് മാച്ചിങ് പറ്റില്ല. സോ SGST CGST കിട്ടുന്ന ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അതത് കമ്പനീസിന് നേരെ മാത്രമേ ക്ലെയിം ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. സോ നമുക്ക് അടുത്ത ഫീച്ചറിലേക്ക് പോകാം. ദാറ്റ് ഈസ് മൾട്ടിപ്പിൾ ടാക്സ് സ്ലാബ്സ്. സോ ഇന്ത്യയിലെ GST 5 സ്ലാബുകളാണ് ഉള്ളത്. 0%, 5%, 12%, 18% ആൻഡ് 28% എന്നിങ്ങനെ 5 സ്ലാബുകളാണ് ഇന്ത്യയിലെ GST ലഭിച്ചിരുന്നത്. സോ ഒരു ചോദ്യം, ആദ്യമായി ലോകത്ത് GST ഇൻട്രൊഡ്യൂസ് ചെയ്ത രാജ്യം ഏതാണ്? സോ വിറ്റ് ഈസ് ദ ഫസ്റ്റ് കൺട്രി ടു ഇൻട്രൊഡ്യൂസ് GST ഇൻ ദ വേൾഡ്? ഉത്തരം അറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക. ആദ്യമായി ഏത് രാജ്യത്താണ് GST ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്ന്. ഇന്ത്യയിലുള്ള ഈ മൾട്ടിപ്പിൾ ടാക്സ് സ്ലാബ് സിസ്റ്റം പലരും വിമർശിച്ചിരുന്നു. സോ ഗവൺമെൻറ് പക്ഷേ പറഞ്ഞത് ഈ മൾട്ടിപ്പിൾ ടാക്സ് സ്ലാബ് ഒരു ഡെമോക്രാറ്റിക് വേ കീപ്പ് ചെയ്യാൻ വേണ്ടിയാണെന്നാണ്. സോ അതുകൊണ്ട് തന്നെ ഈ സ്ലാബ് സിസ്റ്റം അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ മോസ്റ്റ് ഓഫ് ദ ഡെയിലി യൂസ് ഐറ്റംസ് അതെല്ലാം 0% സ്ലാബിലാണെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. സോ അതുകൂടാതെ 90% ഓഫ് ദ ആർട്ടിക്കിൾസും 18% അതിൽ താഴെയുള്ള GST സ്ലാബിലാണ് ഉള്ളത്. ഹൈ പെർസെൻറ്റേജ് ആയ 28% ലക്ഷറി ഗുഡ്സും സിൻ ഗുഡ്സ് ആയ ടൊബാക്കോ പോലുള്ള ഐറ്റംസുമാണ്. സോ ഒരു ഡെമോക്രാറ്റിക് വേ കീപ്പ് ചെയ്യാൻ വേണ്ടിയാണ് ഈ മൾട്ടിപ്പിൾ ടാക്സ് സ്ലാബ് എന്നാണ് ഗവൺമെൻറ്റിൻ്റെ വാദം. സോ ഇതുകൂടാതെ ആരാണ് ഈ ഏതൊക്കെ ഐറ്റംസ് ഏതൊക്കെ ടാക്സ് സ്ലാബ് വരണം തീരുമാനിക്കുന്നത്? GST കൗൺസിലാണ്. സോ GST കൗൺസിലാണ് ഏതൊക്കെ ഐറ്റംസ് ഏതൊക്കെ ടാക്സ് സ്ലാബ് വരണമെന്ന് തീരുമാനിക്കുന്നത്. സോ എന്താണ് GST കൗൺസിൽ? നോക്കുവാണെങ്കിൽ GST കൗൺസിൽ ഇസ് ദ കീ ഡിസിഷൻ മേക്കിംഗ് ബോഡി റിഗാർഡിംഗ് ദ GST ടാക്സ് റേറ്റ്, ടാക്സ് എക്സംഷൻ, ഡ്യൂ ഡേറ്റ് ഓഫ് ഫോംസ് എക്സെട്ര. GST റേറ്റ്സുമായി ബന്ധപ്പെട്ട പ്രധാന തീരുമാനങ്ങളെല്ലാം എടുക്കുന്ന കീ ഡിസിഷൻ മേക്കിംഗ് ബോഡിയാണ് GST കൗൺസിൽ. ഇതിൽ സെൻട്രൽ ഗവൺമെൻറ് ഉണ്ട്, 28 സംസ്ഥാനങ്ങൾ, അതുപോലെ ലെജിസ്ലേറ്റീവ് അസംബ്ലി ഉള്ള യൂണിയൻ ടെറിട്ടറീസ്, അവയെല്ലാം GST കൗൺസിലിൽ ഉൾപ്പെടുന്നു. ഇതിൽ തീരുമാനങ്ങളെല്ലാം എടുക്കുന്നത് വോട്ടിംഗ് പ്രകാരമാണ്. ഇതിൽ സെൻട്രൽ ഗവൺമെൻറ്റിന് 1/3 വോട്ടിംഗ് റേറ്റ് ഉണ്ട്. അതുപോലെ സ്റ്റേറ്റ് ഗവൺമെൻറ് മൊത്തത്തിൽ 2/3 വോട്ടിംഗ് റേറ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ രണ്ട് പേർക്കും ഈക്വൽ ഇമ്പോർട്ടൻസ് GST കൗൺസിൽ കൊടുക്കുന്നതെന്ന് പറയാം. ആൻഡ് GST കൗൺസിൽ ഇസ് എ പെർഫെക്റ്റ് എക്സാമ്പിൾ ഓഫ് കോപ്പറേറ്റീവ് ഫെഡറലിസം ഇൻ ഇന്ത്യ. കോപ്പറേറ്റീവ് ഫെഡറലിസത്തിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് GST കൗൺസിൽ നമുക്ക് കോട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ GST കൗൺസിലിലെ ഓരോ തീരുമാനങ്ങളും എടുക്കണമെങ്കിൽ 75% വോട്ട് കൗൺസിൽ ഉണ്ടായിരിക്കണം. അതുകൊണ്ട് തന്നെ സെൻട്രൽ ഗവൺമെൻറ് ഒറ്റയ്ക്കും അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾ ഒറ്റയ്ക്കും മാത്രം തീരുമാനമെടുക്കാൻ പറ്റില്ല. രണ്ടുപേരും കോപ്പറേറ്റ് ചെയ്തെങ്കിൽ മാത്രമേ ഒരു തീരുമാനം GST കൗൺസിലിൽ എടുക്കാൻ പറ്റുള്ളൂ. അതുപോലെ GST കൗൺസിൽ ഒരു ഭരണഘടനാ ബോഡിയാണ്. ഇറ്റ് ഈസ് ഫോംഡ് അണ്ടർ ആർട്ടിക്കിൾ 279A ആണ്. 279A പ്രകാരമാണ് GST കൗൺസിൽ ഫോം ചെയ്യുന്നത്. ഈ ആർട്ടിക്കിൾ 101-ാമത്തെ ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് ഭരണഘടനയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്.
ഇത് പറയുന്നത് ജി എസ് ടി കൗൺസിൽ ഹാസ് ടു ബി കോൺസ്റ്റിറ്റ്യൂട്ടഡ് ബൈ ദ പ്രസിഡന്റ് വിത്തിൻ 60 days ഓഫ് ദ കമൻസ്മെന്റ് ഓഫ് ദ ആർട്ടിക്കിൾ 279A എന്നാണ്. സോ ജി എസ് ടി കൗൺസിലിലെ മെമ്പേഴ്സ് ആരൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യാം. സോ ദ മെമ്പേഴ്സ് ഇൻക്ലൂഡ് യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ, യൂണിയൻ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഇൻ ചാർജ് ഓഫ് റവന്യൂ ആൻഡ് ഫിനാൻസ്, ദ മിനിസ്റ്റേഴ്സ് ഇൻ ചാർജ് ഓഫ് ഫിനാൻസ് ഓർ ടാക്സേഷൻ ഓർ എനി അതർ മിനിസ്റ്റർ നോമിനേറ്റഡ് ബൈ ഈച്ച് സ്റ്റേറ്റ് ഗവൺമെൻറ്. സോ ഇതിൽ ജി എസ് ടി കൗൺസിൽ ചെയർ ചെയ്യുന്നത് യൂണിയൻ ഫിനാൻസ് മിനിസ്റ്ററാണ്. സോ കറണ്ട് ചെയർമാൻ ആരാണ്? നിർമ്മല സീതാരാമൻ, ബിക്കോസ് ഷീ ഈസ് ദ കറണ്ട് യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ. സോ ഒരു ചോദ്യം, ഹു ഈസ് ദ ഫസ്റ്റ് ചെയർപേഴ്സൺ ഓഫ് ജി എസ് ടി കൗൺസിൽ? ജി എസ് ടി കൗൺസിലിൻ്റെ ആദ്യത്തെ ചെയർപേഴ്സൺ ആരായിരുന്നു? ഉത്തരം അറിയാവുന്നവർ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ദാറ്റ്സ് ഓൾ അബൌട്ട് ജി എസ് ടി കൗൺസിൽ. സോ നമുക്ക് നെക്സ്റ്റ് വീക്കിലേക്ക് പോകാം. ദാറ്റ് ഈസ് ത്രെഷോൾഡ് ലിമിറ്റ് ഫോർ മാൻഡേറ്ററി രജിസ്ട്രേഷൻ. അറ്റ് ദ ടൈം ഓഫ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ജി എസ് ടി, രജിസ്ട്രേഷൻ മാൻഡേറ്ററി ആക്കാൻ വേണ്ടിയിട്ട് ഒരു ത്രെഷോൾഡ് ലിമിറ്റ് ജി എസ് ടി കൗൺസിൽ ഫിക്സ് ചെയ്തിരുന്നു. അതായത് ഒരു ബിസിനസ് ഫേമിൻ്റെ ആനുവൽ ടേൺ ഓവർ 20 lakh എബോ ആണെങ്കിൽ നിർബന്ധമായും ആ ബിസിനസ് ഫേം ജി എസ് ടിയിലുള്ള ജി എസ് ടി നെറ്റ്വർക്കിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം. ഇൻ ദ കേസ് ഓഫ് നോർത്ത് ഈസ്റ്റൻ സ്റ്റേറ്റ് ആണെങ്കിൽ ഈ ടേൺ ഓവർ ലിമിറ്റ് കുറച്ചുകൂടെ കുറവാണ്, 10 lakh മാത്രമാണ്. പക്ഷേ കഴിഞ്ഞ വർഷം ഈ ത്രെഷോൾ ലിമിറ്റിൽ ഒരു ചേഞ്ച് ജി എസ് ടി കൗൺസിൽ കൊണ്ടുവന്നിരുന്നു. ഫോർ ഫേംസ് ഡീലിംഗ് വിത്ത് ഗുഡ്സ് ആനുവൽ ടേൺ ഓവർ ലിമിറ്റ് 40 lakh ആയി മാറ്റി. അതുപോലെ ഇൻ ദ കേസ് ഓഫ് നോർത്ത് ഈസ്റ്റൻ സ്റ്റേറ്റ് ലിമിറ്റ് 20 lakh ആയിട്ട് ഇൻക്രീസ് ചെയ്തു. അതുകൂടാതെ ഫോർ ഫേംസ് ഡീലിംഗ് വിത്ത് സർവീസസ് ദിസ് ആനുവൽ ടേൺ ഓവർ ലിമിറ്റ് ഈസ് 20 lakh ആണ്. എന്താണ് ഈ പറഞ്ഞ ത്രെഷോൾ ലിമിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരു കമ്പനിയുടെ അല്ലെങ്കിൽ ഒരു ബിസിനസ് ഫേമിൻ്റെ വാർഷിക വിറ്റുവരവ് ആനുവൽ ടേൺ ഓവർ 40 lakh എബോവ് ആണെങ്കിൽ ആ ബിസിനസ് ഫേം നിർബന്ധമായും കമ്പൽസറി രജിസ്ട്രേഷനാണ് പറയുന്നത്. പക്ഷേ അതിൽ താഴെ ആണെങ്കിലും, ഇപ്പോൾ 40 lakh ത്രെഷോൾ ലിമിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്, സോ 40 lakh എബോവ് മാൻഡേറ്ററി രജിസ്ട്രേഷനാണ്, കമ്പൽസറി രജിസ്ട്രേഷനാണ്. പക്ഷേ 40 lakh ബിലോ ആണെങ്കിൽ അവർക്ക് രജിസ്റ്റർ ചെയ്യാം, രജിസ്റ്റർ ചെയ്യാതിരിക്കാം, അത് ഓപ്ഷണലാണ്. പക്ഷേ ഇഫ് ദ ഫേം ഈസ് ഹാവിംഗ് ആൻ ആനുവൽ ടേൺ ഓവർ എബോവ് 40 lakh, ദെൻ ഇറ്റ് ഷുഡ് രജിസ്റ്റർ അണ്ടർ ജി എസ് ടി നെറ്റ്വർക്ക്. സോ എന്താണ് ഈ ജി എസ് ടി നെറ്റ്വർക്ക് എന്ന് പറയുന്നത്? ജി എസ് ടി നെറ്റ്വർക്ക് ഈസ് ദ ഐ ടി ബാക്ക് ബോൺ ഓഫ് ജി എസ് ടി. ജി എസ് ടിയുടെ ഐ ടി ബാക്ക് ബോൺ ആണ് ജി എസ് ടി നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഇതൊരു നോട്ട് ഫോർ പ്രോഫിറ്റ് കമ്പനിയാണ്. ആസ് പെർ കമ്പനീസ് ആക്ട് പ്രകാരമാണ് ജി എസ് ടി നെറ്റ്വർക്ക് ഫോം ചെയ്യുന്നത്. അറ്റ് ദ ടൈം ഓഫ് ഇൻസെപ്ഷൻ സെൻട്രൽ ഗവൺമെൻറ്റിനും സ്റ്റേറ്റ് ഗവൺമെൻറ്റും ചേർന്ന് 49% ഷെയർ ഉണ്ടായിരുന്നു. അതുകൂടാതെ റിമൈനിങ് 51% 5 ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ഹോൾഡ് ചെയ്തത്. പക്ഷേ 2018 ഗവൺമെൻറ് ഇതിൻ്റെ സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിക്കൊണ്ട് ഈ ഫേംസ് ഫുള്ളി സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും ഓൺ ചെയ്യാനായിട്ട് തീരുമാനിച്ചു. 2019 ഡിസംബറിൽ ഇതിൻ്റെ ഷെയർ ഹോൾഡേഴ്സുമായിട്ട് മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതിലൊരു പോസിറ്റീവ് വേയിലാണ് എൻഡ് ചെയ്തത്. അതായത് ബാക്കിയുള്ള 5 ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ കീഴിലിരിക്കുന്ന 51% ഷെയർ അത് തിരിച്ച് സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും ഈക്വലി ഷെയർ ചെയ്യുമെന്നാണ് പറയുന്നത്. ജി എസ് ടി നെറ്റ്വർക്ക് ഇസ് എൻ എൻടിറ്റി ഹാവിംഗ് എ ലോട്ട് ഓഫ് സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസ്. ഇന്ത്യയിലെ തന്നെ എല്ലാ ട്രാൻസാക്ഷനെ പറ്റിയും അതുപോലെ ബിസിനസ് ഫേമിനെ പറ്റിയും എല്ലാം ഡേറ്റ ഈ ജി എസ് ടി നെറ്റ്വർക്കിൽ ഉൾപ്പെടുന്നു. സോ ഇറ്റ് ഈസ് ഹാവിംഗ് എ ലോട്ട് ഓഫ് സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസ്. സോ നിങ്ങൾക്ക് ആ സ്ക്രീനിൽ വാട്ട് ആർ ദ ട്രാൻസാക്ഷൻസ് ദാറ്റ് ഈസ് ടേക്കിംഗ് പ്ലേസ് അണ്ടർ ജി എസ് ടി നെറ്റ്വർക്ക് കാണാൻ പറ്റും. സോ ഈ ഡേറ്റ നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും ജി എസ് ടി നെറ്റ്വർക്ക് പ്ലേസ് എൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ദ ട്രാൻസാക്ഷൻസ് ഇൻ ദ എക്കണോമി. ഇൻ്റെ എക്കണോമിയിൽ തന്നെ ട്രാൻസാക്ഷൻസിൽ വലിയ റോളാണ് ജി എസ് ടി നെറ്റ്വർക്ക് വഹിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റും. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ജി എസ് ടി നെറ്റ്വർക്ക്. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡീൽ വിത്ത് ഇ വേ ബിൽ ഇൻ ജി എസ് ടി ആണ്. സോ നമുക്കറിയാം ചില സാധനങ്ങളൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ചില പേപ്പർ വർക്കുകളൊക്കെ കൈക്കെടുത്തേണ്ടതുണ്ട്.
സോ പണ്ട് കാലത്ത് ബിഫോർ ജി എസ് ടി ആണെങ്കിൽ ഡെലിവറി ചെല്ലാൻ എന്നൊക്കെ പറയുമായിരുന്നു. സോ ഇതിന് പകരം ജി എസ് ടി രജീമിൽ കൊണ്ടുവന്ന സിസ്റ്റമാണ് ഇ വേ ബിൽ എന്ന് പറയുന്നത്. സോ ഇ വേ ബിൽ ഇസ് എ ഇലക്ട്രോണിക് വേ ബിൽ ഫോർ ദ മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സ് ആണ്. ഗുഡ്സ് ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ അതിനുവേണ്ടി കരുതേണ്ട ബില്ലാണ് ഇ വേ ബിൽ അഥവാ ഇലക്ട്രോണിക് വേ ബിൽ എന്ന് പറയുന്നത്. എ ജി എസ് ടി രജിസ്റ്റേഡ് പേഴ്സൺ കനോട്ട് ട്രാൻസ്പോർട്ട് ഗുഡ്സ് ഹൂസ് വാല്യൂ എക്സീഡ്സ് 50,000 റുപ്പീസ് ആൻഡ് ഡിസ്റ്റൻസ് എക്സീഡിങ് 10 കിലോമീറ്റർ. 10 കിലോമീറ്ററിൽ കൂടുതൽ 50,000 രൂപയിൽ കൂടുതലുള്ള സാധനം ഒരു ജി എസ് ടി രജിസ്റ്റേഡ് പേഴ്സൺ ട്രാൻസ്പോർട്ട് ചെയ്യണമെങ്കിൽ അയാൾ നിർബന്ധമായും ഇ വേ ബില്ല് എടുത്തിരിക്കണം. അതുപോലെ ഇൻറ്റർസ്റ്റേറ്റ് കൺസ്യൂമെൻ്റ് ആണെങ്കിൽ ഈ കിലോമീറ്റർ ബാധകമല്ല, അതുപോലെ ഈ വാല്യൂ ബാധകമല്ല, നിർബന്ധമായും എന്തെടുത്തിരിക്കണം, ഇ വേ ബില്ല് എടുത്തിരിക്കണം. ഒരു ഇ വേ ബില്ലിൻ്റെ വാലിഡിറ്റി 100 കിലോമീറ്റർ വരെയുള്ള ട്രാൻസ്പോർട്ടേഷൻ ആണെങ്കിൽ 24 hours ആണ്. അത് കഴിഞ്ഞ് വാലിഡിറ്റി തീരുന്നതിന് മുമ്പായിട്ട് എന്ത് ചെയ്യണം, ഇ വേ ബില്ല് പുതുക്കണം. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, ഇ വേ ബില്ല് ക്യാൻസലായി പോകും. അതുപോലെ തന്നെ ഇ വേ ബില്ല് വാങ്ങുന്നാക്കോ വിൽക്കുന്നാക്കോ അതോ അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടറിനോ ആർക്ക് വേണമെങ്കിലും ജനറേറ്റ് ചെയ്യാൻ പറ്റും. സോ അതിനൊരു സൈറ്റ് ഉണ്ട്, ഇ വേ ബിൽ GST.gov.in എന്ന് പറഞ്ഞു. സോ ഇറ്റ് വാസ് ലോഞ്ച് ടു ഫെസിലിറ്റേറ്റ് ഫാസ്റ്റ് മൂവ്മെൻ്റ് ഓഫ് ഗുഡ്സ് എന്ന് പറയാം ഇ വേ ബില്ല്. സോ അതുകൂടാതെ തന്നെ വെഹിക്കിൾസിൻ്റെ എല്ലാം ടേൺ എറൗണ്ട് ടൈം അതെന്ത് ചെയ്തു, ഇ വേ ബില്ല് വന്നപ്പോൾ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ജി എസ് ടി വന്നതിന് ശേഷം ചെക്ക് പോസ്റ്റുകളെല്ലാം ഇല്ലാണ്ടായിരുന്നു. സോ നമുക്കറിയാം പണ്ടത്തെ റൺവേ സിനിമ അറിയാമൊക്കെ എല്ലാവർക്കും. സോ ആ സിനിമയ്ക്കകത്ത് നമുക്ക് എക്സാമ്പിൾ കാണാം, ഈ വണ്ടികൾ നിരനിരയായി കിടക്കുന്നതാണ്. സോ ഇപ്പോൾ എന്താ, ചെക്ക് പോസ്റ്റെല്ലാം ബാൻ ചെയ്തുകൊണ്ട് തന്നെ ആ നിങ്ങളുടെ ക്യൂ ഇപ്പോൾ കാണാൻ പറ്റില്ല. സോ റൺവേ സിനിമ ഈ സമയത്ത് വേണമെങ്കിൽ എടുക്കാൻ പറ്റില്ല എന്ന് വേണമെങ്കിൽ പറയാം. സോ എന്താണ് ഈ പറഞ്ഞ ജി എസ് ടി ചെക്ക് പോസ്റ്റുകളെല്ലാം ബാൻ ചെയ്യുന്നുണ്ട്. സോ ടേൺ അറൗണ്ട് ടൈം ഓഫ് വെഹിക്കിൾസ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഈ വേ ബില്ല് കാണുന്നുണ്ട്. അതുപോലെ ദേർ ആർ സം എക്സെപ്ഷൻസ് ഫോർ ഇ വേ ബിൽ. എല്ലാ ഐറ്റംസിനും എന്ത് ചെയ്യേണ്ട, ഇ വേ ബിൽ എടുക്കേണ്ട ആവശ്യമില്ല. ഉദാഹരണം നോൺ മോട്ടോർ കൺവെയൻസ് ആണെങ്കിൽ, അതായത് നമ്മുടെ മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് നോൺ മോട്ടോർ കൺവെയൻസ് അതായത് ഉന്തുവണ്ടി പോലുള്ള നോൺ മോട്ടോർ കൺവെയൻസ് ആണെങ്കിൽ ഇ വേ ബില്ല് എടുക്കേണ്ട ആവശ്യമില്ല. അതുപോലെ പെരിഷബിൾ ഗുഡ്സായ മീറ്റ്, മിൽക്ക്, വെജിറ്റബിൾസ്, അതുപോലെ ഗോൾഡ്, കുക്കിംഗ് ഗ്യാസ് ഇതിനെന്ത് എന്ത് വേണ്ട, ഇ വേ ബില്ല് ബാധകമല്ല. മറ്റൊന്ന് പറയുകയാണെങ്കിൽ എംപ്റ്റി കാർഗോ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിന് ഇ വേ ബില്ല് എടുക്കേണ്ട ആവശ്യമില്ല. അതുപോലെ മിനിസ്ട്രി ഓഫ് ഡിഫൻസിൻ്റെ കീഴിൽ ഏതെങ്കിലും ഡിഫൻസ് ഫോർമേഷന് വേണ്ടിയിട്ട് സാധനം കൊണ്ടുപോവാണെങ്കിൽ ഇ വേ ബില്ല് എടുക്കേണ്ട ആവശ്യമില്ല. അതുപോലെ കസ്റ്റംസിൻ്റെ സൂപ്പർവിഷനിൽ ഏതെങ്കിലും ഗുഡ്സ് ട്രാൻസ്പോർട്ട് ചെയ്യുവാണെങ്കിൽ അതിന് ഇ വേ ബില്ല് എടുക്കേണ്ട ആവശ്യമില്ല. സോ ദെർ ആർ സം എക്സെപ്ഷൻസ് ഫോർ ദി ജനറേഷൻ ഓഫ് ഇ വേ ബിൽ. അതുപോലെ ഒരാൾ ഇ വേ ബിൽ ഇല്ലാതെ ഗുഡ്സ് ട്രാൻസ്പോർട്ട് ചെയ്യുവാണെങ്കിൽ ആ വെഹിക്കിൾ ഡീറ്റെയിൻ ചെയ്യാനോ അല്ലെങ്കിൽ സീസ് ചെയ്യാനോ അല്ലെങ്കിൽ ഫൈൻ അടിക്കാനോ ഏകദേശം 10,000 rupees വരെ ഫൈൻ അടിക്കാനോ ഉള്ള അധികാരം വരെ ടാക്സ് അതോറിറ്റീസിന് ഉണ്ട്. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് നാഷണൽ ആൻറ്റി പ്രോഫിറ്ററിംഗ് അതോറിറ്റിയെ പറ്റിയാണ്. ആൻഡ് ഇറ്റ് ഹാസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഇൻ 2017. നമ്മുടെ ജി എസ് ടി വന്നപ്പോൾ അതിനൊപ്പം തന്നെ സെൻട്രൽ ഗവൺമെൻറ് ഫോം ചെയ്തൊരു ബോഡിയാണ് നാഷണൽ ആൻറ്റി പ്രോഫിറ്ററിംഗ് അതോറിറ്റി. ആൻഡ് ഇറ്റ് എൻഷുവർസ് ദാറ്റ് ദി കൺസ്യൂമേഴ്സ് ഗെറ്റ്സ് ദ ബെനിഫിറ്റ്സ് ഓഫ് റെഡ്യൂസ് പ്രൈസസ് അണ്ടർ ജി എസ് ടി ആക്ട്. നമ്മുടെ ജി എസ് ടി കൗൺസില് ജി എസ് ടിയിൽ റേറ്റിൽ ജി എസ് ടി റേറ്റിൽ ഉണ്ടാക്കുന്ന ടാക്സ് കട്ടുകൾ ആ ബെനിഫിറ്റ് എല്ലാം കൺസ്യൂമേഴ്സിലേക്ക് എത്തുന്നുണ്ടോ, അല്ലാതെ ഈ ബെനിഫിറ്റ്സ് ബിസിനസ് ഫേംസിൻ്റെ പോക്കറ്റല്ല പോകുന്നത് എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി രൂപീകരിച്ചൊരു ബോഡിയാണ് നാഷണൽ ആൻറ്റി പ്രോഫിറ്ററിംഗ് അതോറിറ്റി. അറ്റ് ദ ടൈം ഓഫ് ഇൻസെപ്ഷൻ നാഷണൽ ആൻറ്റി പ്രോഫിറ്ററിംഗ് അതോറിറ്റി വാസ് ഫോംഡ് ഫോർ എ പീരീഡ് ഓഫ് 2 years. പക്ഷേ കഴിഞ്ഞ വർഷം July 2019 എന്ത് ചെയ്തു, ഇതിൻ്റെ ലൈഫ് ടൈം 2 വർഷം കൂടെ സെൻട്രൽ ഗവൺമെൻറ് എക്സ്റ്റെൻഡ് ചെയ്തു. അങ്ങനെ November 30, 2021 വരെയായി നാഷണൽ ആൻറ്റി പ്രോഫിറ്ററിംഗ് അതോറിറ്റിയുടെ ടേം. സോ കറൻറ്റ് ചെയർമാൻ ഓഫ് നാഷണൽ ആൻറ്റി പ്രോഫിറ്ററിംഗ് അതോറിറ്റി ഈസ് ബദ്രി നരേൻ ശർമ്മ. 3 മെമ്പേഴ്സാണ് നാഷണൽ ആൻറ്റി പ്രോഫിറ്ററിംഗ് അതോറിറ്റിയിൽ ഉള്ളത്. അടുത്ത് നമുക്ക് വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് നാഷണൽ ആൻറ്റി പ്രോഫിറ്ററിംഗ് അതോറിറ്റി എന്ന് നോക്കാം. സോ ഫസ്റ്റ് ഫങ്ഷൻ നേരത്തെ പറഞ്ഞതിനാണ് ടു പ്രൊട്ടക്ട് കൺസ്യൂമർ ഇൻട്രസ്റ്റ് ബൈ എൻഷുറിംഗ് ദാറ്റ് ദി റെഡ്യൂസ്ഡ് ടാക്സ് കട്ട്സ് ആർ പാസ്ഡ് ഓൺ ടു ദ കൺസ്യൂമേഴ്സ്.
കൺസ്യൂമേഴ്സിലേക്ക് ജി എസ് ടി കൗൺസിൽ റെഡ്യൂസ് ചെയ്യുന്ന ടാക്സ് കട്ടുകൾ എത്തുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്ന ഒരു ബോഡിയാണ് നാഷണൽ ആന്റി പ്രോഫിറ്ററിംഗ് അതോറിറ്റി. അതുപോലെ തന്നെ കൺസ്യൂമേഴ്സിന് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അവർക്ക് ടാക്സ് ബെനിഫിറ്റ് കിട്ടിയില്ല, ടാക്സ് കുറച്ചിട്ടും ടാക്സ് റേറ്റ് കട്ട് അവർക്ക് അവെയിൽ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നാഷണൽ ആന്റി പ്രോഫിറ്ററിംഗ് അതോറിറ്റിയിൽ വിളിച്ച് കംപ്ലയിൻ്റ് ചെയ്യുന്നതാണ്. സോ ഇതനുസരിച്ച് നാഷണൽ ആന്റി പ്രോഫിറ്ററിംഗ് അതോറിറ്റി ഈ ബിസിനസ് വുമനെതിരെ ആക്ഷൻ എടുക്കാനും അതുപോലെ ഫൈനൽ സ്റ്റേജായിട്ട് അവരുടെ ലൈസൻസ് കട്ട് ചെയ്യാനുള്ള അധികാരം വരെ നാഷണൽ ആന്റി പ്രോഫിറ്ററിംഗ് അതോറിറ്റിക്ക് ഉണ്ട്. അതുപോലെ ഏതെങ്കിലും ഒരു ബിസിനസ് ഫോം അനധികൃതമായിട്ട് ഈ പറഞ്ഞ റെഡ്യൂസ് ടാക്സ് കട്ട് മൂലം പ്രോഫിറ്റ് മേക്ക് ചെയ്തു എന്ന് നാഷണൽ ആന്റി പ്രോഫിറ്ററിംഗ് അതോറിറ്റിക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവരോട് അത് തിരിച്ച് ആ കൺസ്യൂമറിന് കൊടുക്കാൻ വേണ്ടി പറയാം. അതല്ലെങ്കിൽ കൺസ്യൂമർ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ആ തുക കൺസ്യൂമർ വെൽഫെയർ ഫണ്ടിലേക്ക് ഇടാനായിട്ട് ആ ഫേമിനോട് ആവശ്യപ്പെടാം. സോ ദീസ് ആർ സം ഓഫ് ദ ഫങ്ഷൻസ് ഓഫ് നാഷണൽ ആന്റി പ്രോഫിറ്ററിംഗ് അതോറിറ്റി. സോ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ജി എസ് ടി കോമ്പോസിഷൻ സ്കീമിനെ പറ്റിയാണ്. ഇതൊരു ഓപ്ഷണൽ സ്കീമാണ്. സ്മോൾ ടാക്സ് പേഴ്സിനും അതുപോലെ എം എസ് എം ഇ സെക്ടറിലുള്ള ഇൻഡസ്ട്രീസിനും കംപ്ലയൻസ് കോസ്റ്റ് എളുപ്പമാക്കാൻ വേണ്ടിയും റിട്ടേൺ സമർപ്പിക്കുന്നത് എളുപ്പമാക്കാൻ വേണ്ടിയും കൊണ്ടുവന്ന ഒരു ഓപ്ഷണൽ സ്കീമാണ് ജി എസ് ടി കോമ്പോസിഷൻ സ്കീം. ഏതെങ്കിലും ഒരു സ്കീം ജി എസ് ടി കോമ്പോസിഷൻ സ്കീമിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവർ മന്ത്ലി ടാക്സ് അടയ്ക്കാൻ ആവശ്യമില്ല. അതിനു പകരം ക്വാർട്ടർലി ഒരു ഫ്ലാറ്റ് പെർസെൻറ്റേജ് ഓഫ് ടേൺ ഓവർ, അവരുടെ വിറ്റുവരവിൻ്റെ ഒരു ഫ്ലാറ്റ് പെർസെൻറ്റേജ് മാത്രം അടച്ചാൽ മതിയാവും. സോ ഇതിൻ്റെ എലിജിബിലിറ്റി നോക്കുവാണെങ്കിൽ ഇൻ ദ കേസ് ഓഫ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ട്രേഡേഴ്സ് ദ ടേൺ ഓവർ വിൽ ബി അപ് ടു 1.5 crore ആണ്. അതായത് 1.5 crore വരെ ടേൺ ഓവർ ഉള്ള ഫേംസിന് മാത്രമേ ഈ പറഞ്ഞ ജി എസ് ടി കോമ്പോഷൻ സ്കീമിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റൂ. ഇൻ ദ കേസ് ഓഫ് മാനുഫാക്ചറേഴ്സ് ഓർ ട്രേഡേഴ്സ്. ഇൻ ദ കേസ് ഓഫ് നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റ് ആണെങ്കിൽ ഈ ടേൺ ഓവർ ലിമിറ്റ് 75 lakh മാത്രമാണ്. സോ നേരത്തെ നമ്മൾ പറഞ്ഞത് ത്രഷോൾഡ് ലിമിറ്റ് ഫോർ രജിസ്റ്ററിംഗ് അണ്ടർ ജി എസ് ടി നെറ്റ്വർക്കാണ്. ഇത് പറഞ്ഞ എന്താണ്? ജി എസ് ടി കോമ്പോഷൻ സ്കീമിൽ ഒരു ഫേം രജിസ്റ്റർ ചെയ്യണമെങ്കിൽ അവരുടെ ടേൺ ഓവർ 1.5 crore കൂടുതൽ കൂടാൻ പാടില്ല എന്നാണ്. സോ ഇൻ ദ കേസ് ഓഫ് സർവീസ് പ്രൊവൈഡർ ആണെങ്കിൽ ദിസ് ടേൺ ഓവർ ലിമിറ്റ് വിൽ ബി അപ് ടു 50 lakh മാത്രമാണ്. 50 lakh ടേൺ ഓവർ ഉള്ള ഫേംസിന് മാത്രമേ, അതിൽ താഴെയുള്ള ഫേംസിന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ജി എസ് ടി കോമ്പോഷൻ സ്കീമിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇൻ ദ കേസ് ഓഫ് സർവീസ് പ്രൊവൈഡിങ് ഫേം ആണെങ്കിൽ. അതുപോലെ എലിജിബിലിറ്റി ഇല്ലാത്ത കുറച്ച് ബിസിനസ് യൂണിറ്റ്സ് ഉണ്ട്. നോക്കുവാണെങ്കിൽ ബിസിനസ്സസ് വിത്ത് ഇൻഡസ്ട്രി സപ്ലൈസ്, മാനുഫാക്ചറേഴ്സ് ഓഫ് ഐസ്ക്രീം, പാൻ മസാല, ടൊബാക്കോ, അതുപോലെ ഇ കൊമേഴ്സ് ഫേംസ്, അവർക്കൊന്നും ജി എസ് ടി കോമ്പോഷൻ സ്കീം അഡോപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇനി ഇതിൻ്റെ ടാക്സ് റേറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇൻ ദ കേസ് ഓഫ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ട്രേഡേഴ്സ് ദ ഷുഡ് പേ എ ഫ്ലാറ്റ് പെർസെൻറ്റേജ് ഓഫ് 1% ഓഫ് ടേൺ ഓവർ ആസ് ദ ടാക്സ്. 1% ഓഫ് ടേൺ ഓവർ ആണ് ടാക്സ് ആയിട്ട് അടയ്ക്കേണ്ടത്. അതുപോലെ ഇൻ ദ കേസ് ഓഫ് റെസ്റ്റോറൻറ്റ്സ് നോട്ട് സെർവിങ് ആൽക്കഹോൾ ആണെങ്കിൽ അവർ അടയ്ക്കേണ്ട ടാക്സ് 5% ആണ്. അതുപോലെ സർവീസ് പ്രൊവൈഡിംഗ് ഫേം ആണെങ്കിൽ 6% ആണ്. സോ ഇതിൻ്റെ പ്രത്യേകത, ഏതൊരു ഫേം ജി എസ് ടി കോമ്പോഷൻ സ്കീമിൽ രജിസ്റ്റർ ചെയ്യുവാണെങ്കിൽ അവർ ടാക്സ് പേ ചെയ്യേണ്ടത് അവരുടെ ഓൺ പോക്കറ്റിൽ നിന്നാണ്. മനസ്സിലായോ? അവരുടെ കയ്യിൽ നിന്നാണ് അവരെന്ത് ചെയ്യേണ്ടത്, ടാക്സ് അടയ്ക്കേണ്ടത്. കൺസ്യൂമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ടാക്സ് എമൗണ്ട് ചാർജ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ദേ കനോട്ട് ക്ലെയിം ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഫോർ റോ മെറ്റീരിയൽസ്. അതുപോലെ ദേ കനോട്ട് ഇഷ്യൂ ടാക്സ് ഇൻവോയ്സ്. ദേ കൻ ഒൺലി ഇഷ്യൂ ബിൽ ഓഫ് സപ്ലൈ മാത്രമേ ഈ പറഞ്ഞ ജി എസ് ടി കോമ്പോഷൻ സ്കീമിൽ രജിസ്റ്റർ ചെയ്ത ഫേംസിന് ഇഷ്യൂ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ കോമ്പോഷൻ സ്കീമിൽ രജിസ്റ്റർ ചെയ്ത ഫേംസ് അവരുടെ ബില്ലിന് മേലെ കോമ്പോഷൻ ടാക്സിബിൾ പേഴ്സൺ നോട്ട് എലിജിബിൾ ടു കളക്ട് ടാക്സ് ഓൺ സപ്ലൈസ് എന്ന് മെൻഷൻ ചെയ്തിരിക്കണം. എന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കൊടുക്കുന്ന ടാക്സ് എമൗണ്ട് കസ്റ്റമേഴ്സിൻ്റെ നിന്ന് കൺസ്യൂമേഴ്സിൻ്റെ നിന്ന് ചാർജ് ചെയ്യാൻ പാടില്ലാത്തതുകൊണ്ടാണ്. ഇതുപോലെ തന്നെ ഇവർ മന്ത്ലി റിട്ടേൺ സമർപ്പിക്കേണ്ട ആവശ്യമില്ല. മറ്റുള്ള ഫേംസ് എല്ലാം മന്ത്ലി 3 returns സമർപ്പിക്കണം. പക്ഷേ ജി എസ് ടി കോമ്പോഷൻ സ്കീമിലുള്ള ഫേംസ് മന്ത്ലി റിട്ടേൺ സമർപ്പിക്കേണ്ട,
അവർ ക്വാർട്ടർലി ഒരു റിട്ടേൺ സമർപ്പിക്കുക, അതുപോലെ ഇയർലി ഒരു റിട്ടേൺ സമർപ്പിക്കുക, അത് മാത്രമാണ് ചെയ്യേണ്ടത്. സോ ക്വാർട്ടർലി ഒരു റിട്ടേൺ എന്ന് പറയുമ്പോൾ ഒരു വർഷത്തിൽ മൊത്തം 5 റിട്ടേൺ മാത്രമേ വരത്തുള്ളൂ. ക്വാർട്ടർലി ഒരു റിട്ടേൺ, സോ 4 ക്വാർട്ടറിൽ 4 റിട്ടേൺ, പിന്നെ ആനുവൽ റിട്ടേൺ ആയിട്ട് വരണം. സോ ഇതാണ് ജി എസ് ടി കോമ്പോസിഷൻ സ്കീം. ഫൈനലി വി ആർ ഗോയിങ് ടു ഡീൽ വിത്ത് സം ഓഫ് ദ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഇമ്പാക്ട്സ് ഓഫ് ജി എസ് ടി ആണ്. സോ പോസിറ്റീവ് ഇമ്പാക്ട് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ബൂസ്റ്റ് ടു കോപ്പറേറ്റീവ് ഫെഡറലിസം ആണ് ഇല്ലേ. ജി എസ് ടി കൗൺസിൽ വന്നു, സോ അതുകൊണ്ട് തന്നെ സ്റ്റേറ്റ്സിനും സെൻട്രലിനും അവരുടേതായ റോളുണ്ട്. മറ്റൊന്ന്, ടാക്സ് ബേസ് ഇൻക്രീസ് ചെയ്തു. സോ വിത്തിൻ എ പീരീഡ് ഓഫ് 2 ഇയേഴ്സ് ദ ടാക്സ് ബേസ് ഇൻക്രീസ് ഫ്രം 65 ലാക്ക് ടു 1.2 ക്രോർ, ആൻഡ് ദർ ബൈ ഇറ്റ് ഹെൽപ്സ് ഇൻ ഫോർമലൈസേഷൻ ഓഫ് എക്കണോമി. എക്കണോമി ഫോർമലൈസ് ചെയ്യാനായിട്ട് ജി എസ് ടി കാരണമായിട്ടുണ്ട്. അതുകൂടാതെ ഇറ്റ് ഹെൽപ്സ് ഇൻ ക്രിയേഷൻ ഓഫ് എ കോമൺ മാർക്കറ്റ്. പിന്നൊന്ന്, ഇറ്റ് റെഡ്യൂസസ് ടാക്സ് ഇവേഷൻ ഓൺ ലീക്കേജ്. കാരണം ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഉള്ളതുകൊണ്ട് തന്നെ ഇന്നോർഡർ ടു ഇൻക്രീസ് ദ പ്രോഫിറ്റ് ഓർ ഇന്നോർഡർ ടു ക്ലെയിം ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ദ ബിസിനസ് ഫേം നീഡ് ടു ബിൽഡ് ദെയർ ഐറ്റംസ്. മറ്റൊന്ന്, റെഡ്യൂസസ് മൾട്ടിപ്ലിസിറ്റി ഓഫ് ടാക്സസ് അല്ലേ. ഡിഫറെൻറ്റ് ടാക്സസ് സബ്സ്യൂം ചെയ്യപ്പെട്ടു. മറ്റൊരു പോസിറ്റീവ് ഇമ്പാക്ട് പറയുകയാണെങ്കിൽ, ഇറ്റ് ഗീവ്സ് എ ബൂസ്റ്റ് ടു ദ ഇന്ത്യാസ് മേക്ക് ഇൻ ഇന്ത്യ ഇനിഷ്യേറ്റീവ്. അടുത്തത്, ഇറ്റ് ഹെൽപ്സ് ഇൻ എലിമിനേറ്റിംഗ് കാസ്കേഡിംഗ് എഫക്റ്റ്. സോ എന്നിങ്ങനെ ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് പോസിറ്റീവ് ഇമ്പാക്ട്സ് നമുക്ക് പറയാൻ പറ്റും. ചലഞ്ചസ് പറയുകയാണെങ്കിൽ, വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ചലഞ്ചസ്? ഓൾ ഐറ്റംസ് ആർ നോട്ട് ഇൻക്ലൂഡഡ് അണ്ടർ ജി എസ് ടി ആണ് ഇല്ലേ. സ്റ്റിൽ സം ഐറ്റംസ് ആർ ഔട്ട്സൈഡ് ദ പെർവ്യൂ ഓഫ് ജി എസ് ടി, ലൈക്ക് ആൽക്കഹോൾ, പെട്രോളിയം പ്രൊഡക്ട്സ് എക്സെട്ര. അതുകൂടാതെ ജി എസ് ടി കൗൺസിലാണ് ഏതൊക്കെ ഐറ്റംസ് ഏതൊക്കെ ടാക്സ് ലെവൽ വേണമെന്ന് തീരുമാനിക്കുന്നത്. ദിസ് മേ ലീഡ് ടു ലോബിയിങ്, ലോബിയിങ്ങിനുള്ള ചാൻസ് ഉണ്ട്. അതുകൂടാതെ മൾട്ടിപ്പിൾ ടാക്സ് ലാബ്സും ബ്രാക്കറ്റ്സുമാണ്. നമുക്കറിയാം, വൺ നേഷൻ വൺ ടാക്സ് വൺ മാർക്കറ്റ് എന്നാണ് നമ്മുടെ ജി എസ് ടിയുടെ ആപ്തവാക്യം. പക്ഷേ വൺ നേഷൻ വൺ ടാക്സ് എന്ന് പറയുമ്പോൾ ദർ ആർ ഡിഫറെൻറ്റ് ടാക്സ് ലാബ്സ് ആണ് ഉള്ളത്. ഈവൻ ദോ ഇറ്റ് ഈസ് സെയിങ് ദാറ്റ് ഇറ്റ് ഈസ് ഇൻ എ ഡെമോക്രാറ്റിക് വേ, പക്ഷേ ഇതൊരു ക്രിറ്റിസിസത്തിന് കാരണമാകുന്നുണ്ട്. മറ്റൊരു കാര്യം പറയുന്നത് ഇഷ്യൂസ് റിഗാർഡിംഗ് ഡിജിറ്റൽ ലിറ്ററസി ആൻഡ് ഇന്റർനെറ്റ് പെനട്രേഷൻ ആണ്. സോ ജി എസ് ടി വന്നപ്പോൾ ജി എസ് ടി റിട്ടേൺ സമർപ്പിക്കുന്നതെല്ലാം ഓൺലൈനിലാണ്, അതുപോലെ ജി എസ് ടി ഇൻവോയ്സ് ജനറേറ്റ് ചെയ്യുന്നതും ഓൺലൈനിലാണ്. സോ അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ഇന്റർനെറ്റ് പെനട്രേഷനും ഡിജിറ്റൽ ലിറ്ററസിയും വളരെ കുറവായതുകൊണ്ട് ഇത് ജി എസ് ടിയുടെ സ്മൂത്ത് ഫംഗ്ഷനിൽ ഒരു തടസ്സമാകുന്നുണ്ട്. അടുത്ത് പറയുന്നത് ഇമ്പാക്ട് ഓൺ മുനിസിപ്പൽ ഫിനാൻസ് ആണ്. ഇത് പറയാൻ കാരണം, ചില ലോക്കൽ ബോഡീസ് കളക്ട് ചെയ്ത ടാക്സുകളും ജി എസ് ടിയിൽ സബ്സ്റ്റിറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അങ്ങനെ വന്നപ്പോൾ ലോക്കൽ ബോഡീസിന് എന്നേക്കുമായി അവ നേരത്തെ ഉണ്ടായിരുന്ന സോഴ്സ് ഓഫ് റവന്യൂ നഷ്ടപ്പെട്ടു. സോ നമുക്കറിയാം, 2/3 റവന്യൂ ഓഫ് ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ബോഡീസ് വരുന്നത് മെയിൻലി ത്രൂ ടാക്സേഷനാണ്. സോ ഇങ്ങനെ ഒരു ടാക്സിൻ്റെ സോഴ്സ് നഷ്ടപ്പെടുമ്പോൾ അവരുടെ റവന്യൂവിന് ആഘാതം ഉണ്ടാകാം. മറ്റൊരു ഇഷ്യൂസ് പറയുന്നത് ഇഷ്യൂസ് ഇൻ റിട്ടേൺ ഫയലിംഗ് ഇൻ ജി എസ് ടി നെറ്റ്വർക്ക്. ജി എസ് ടി നെറ്റ്വർക്കിലുണ്ടായിരുന്ന ഇഷ്യൂസ്, കാരണം മൾട്ടിപ്പിൾ ട്രാൻസാക്ഷൻസ് ആണ് അതിൽ നടക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഇടയ്ക്കൊക്കെ എറർ ഉണ്ടാകാറുണ്ട്. അടുത്ത് പറയുന്നത് ഇഷ്യൂസ് റിഗാർഡിംഗ് ജനറേഷൻ ഓഫ് ഇ വേ ബിൽ. ഇത് പറയുകയാണെങ്കിൽ, അറ്റ് ദ ടൈം ഓഫ് ഇൻട്രൊഡക്ഷൻ ഓഫ് ജി എസ് ടി ഇ വേ ബില്ല് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. സോ അത് കഴിഞ്ഞ് 2018 ഏപ്രിലൊക്കെ ആയപ്പോഴാണ് ഇ വേ ബില്ലിൻ്റെ പോർട്ടൽ ഓപ്പൺ ആകുന്നത്. സോ ഒരു ഡിലേ ഉണ്ടായിരുന്നു ഇ വേ ബില്ലിൻ്റെ ഓപ്പറേഷനിൽ. മറ്റൊരു ഇഷ്യൂ പറയുന്നത് ഡിലേ ഇൻ ദ പേയ്മെൻറ്റ് ഓഫ് കോമ്പൻസേഷൻ ഫ്രം സെൻട്രൽ ഗവൺമെൻറ് ടു സ്റ്റേറ്റ്സ് ആണ്. സോ കറൻ്റ്ലി ഇതൊരു ഹോട്ടസ്റ്റ് ടോപ്പിക്കാണ്. മറ്റൊരു ഇഷ്യൂ പറയുന്നത് ഫ്ലക്ച്വേറ്റിംഗ് ആയിട്ടുള്ള ജി എസ് ടി റവന്യൂ ആണ്. സോ നമ്മൾ അന്ന് ടാർഗറ്റ് വെച്ചിരുന്നത് എല്ലാ മാസവും 1 ലാക്ക് ക്രോർ റവന്യൂ കിട്ടണമെന്നാണ്. പക്ഷേ പല മാസങ്ങളും 1 ലാക്ക് ക്രോറിന് താഴെ പോകുന്നതായിട്ടാണ് കാണുന്നത്. സോ ഫ്ലക്ച്വേറ്റിംഗ് ജി എസ് ടി റവന്യൂ ഈസ് അനദർ ചലഞ്ച് ഓഫ് ജി എസ് ടി. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേയ്സ് ടോപ്പിക് ഡിസ്കഷൻ. ഇത് നമ്മൾ ജി എസ് ടിയെ പറ്റി കോംപ്രിഹെൻസീവായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. കഴിയുന്നത്ര വേഗത്തിൽ അത് ക്ലിയർ ചെയ്യാൻ നമ്മൾ ശ്രമിക്കുന്നതാണ്. സോ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട്, ഇന്നത്തെ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ചില മെയിൻസ് ലെറ്റർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, മെൻഷൻ ദ റോൾ പ്ലേഡ് ബൈ ദ നാഷണൽ ആൻറ്റി പ്രോഫിറ്ററിംഗ് അതോറിറ്റി ഇൻ ദ ജി എസ് ടി അഡ്മിനിസ്ട്രേഷൻ. ജി എസ് ടി അഡ്മിനിസ്ട്രേഷനിൽ നാഷണൽ ആൻറ്റി പ്രോഫിറ്ററിംഗ് അതോറിറ്റി
വഹിക്കുന്ന റോൾ എന്താണെന്നാണ് ഫസ്റ്റ് ചോദ്യം. ഇതൊരു 2 മാർക്ക് ചോദ്യമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിസ്കസ് ദ ഫീച്ചേഴ്സ് ഓഫ് ജി എസ് ടി കോമ്പോസിഷൻ സ്കീം. ജി എസ് ടി കോമ്പോസിഷൻ സ്കീമിൻ്റെ സവിശേഷതകൾ ചർച്ച ചെയ്യുക. സോ ഇതൊരു 5 മാർക്ക് ചോദ്യമാണ്. നെക്സ്റ്റ്, ഡിസ്കസ് ദ വേരിയസ് ബെനിഫിറ്റ്സ് കോസ്ഡ് ബൈ ദ ജി എസ് ടി ഫോർ ബിസിനസ്സസ്, ഗവൺമെൻറ്സ് ആൻഡ് കൺസ്യൂമേഴ്സ് ഇൻ ദ കൺട്രി. സോ രാജ്യത്തെ ബിസിനസ്സുകൾക്കും സർക്കാരുകൾക്കും ഉപഭോക്താക്കൾക്കും ജി എസ് ടി മൂലമുണ്ടാകുന്ന വിവിധ നേട്ടങ്ങൾ ഓർ ആനുകൂല്യങ്ങൾ വിശകലനം ചെയ്യുക. സോ ഇതൊരു 10 മാർക്ക് ചോദ്യമാണ്. സോ ഇതിൻ്റെ ആൻസേഴ്സ് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. അതിനു മുന്നേ എല്ലാവരും ഈ ക്വസ്റ്റ്യൻസ് ഒന്ന് ആൻസർ ചെയ്ത് നോക്കുക. സോ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്താണ് ഒരു ഗവൺമെന്റ് ജോലിയുടെ പ്രത്യേകത? ഇന്ത്യയിൽ ഒരു ഗ്രാജുവേറ്റിന് 1 വർഷം എത്ര തൊഴിൽ അവസരങ്ങളുണ്ട്? ഈ ജോലികളുടെ എല്ലാം സാലറി, റെസ്പോൺസിബിലിറ്റീസ് എന്നിവയെ കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായ ബോധ്യമുണ്ടോ? ഈ ജോലികൾ കിട്ടാൻ വേണ്ടിയുള്ള പരീക്ഷകൾക്ക് വേണ്ടി എന്ത് പഠിക്കണം, എങ്ങനെ തയ്യാറെടുക്കണം? സാധാരണ ഒരു ഉദ്യോഗാർത്ഥികൾ വരുത്തുന്ന മിസ്റ്റേക്കുകൾ എന്തൊക്കെയാണ്? ഈ പരീക്ഷകളിൽ വിജയിക്കുന്നവർ എന്താണ് വ്യത്യസ്തമായി ചെയ്യുന്നത്? ആദ്യ അറ്റംപ്റ്റിൽ തന്നെ ഈ പരീക്ഷകൾ ക്ലിയർ ചെയ്യാൻ വേണ്ടി എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്? ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരവുമായി കേരളത്തിലെ നമ്പർ 1 കോച്ചിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടായ KAS മെന്റർ നിങ്ങൾക്ക് മുമ്പിലെത്തും. ഈ സൗജന്യ സെമിനാറിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ ഈ വീഡിയോടൊപ്പം അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക, അല്ലെങ്കിൽ ഈ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വിവരങ്ങളുമായി ബന്ധപ്പെടുക.